ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ചർച്ചിൽ നിന്നൊരു ട്രിപ്പ് പോകാൻ പോകണം. ശരിക്കും സമയം താമസിച്ചു കേട്ടോ. 6:30 ആണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ ഏകദേശം 6:30 ആയി. അപ്പം ഞങ്ങൾ ഇത് ഇറങ്ങാൻ പോവാണ്. അതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ടുള്ളൊരു ഇൻട്രോ. അപ്പോൾ എങ്ങോട്ടാണ് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ സമയം വൈകിട്ട് 6:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ പോകാനുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ പേര് വഴിയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും നിർത്തി നിർത്തി എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ലുലു മോളാണ്. ശരിക്കും പോകാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്നത് ട്രിവാൻഡ്രം ലുലു മോൾ വഴിയാണ്. അപ്പം നമ്മൾ ഇന്ന് വൈകിട്ടെന്നല്ല രാത്രി ലുലു മോളിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇതിപ്പോൾ സ്ഥലം ബാലരാമപുരമാണ്. അപ്പോൾ ഇനിയും ഒത്തിരി ദൂരമുണ്ട് കേട്ടോ ലുലുമാളിലേക്ക്. അപ്പം വഴി പോകുന്ന വീഡിയോ ഒന്നും ഞാൻ കംപ്ലീറ്റ് ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം നമ്മളിതേ ബൈപ്പാസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ലുലുമാള എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ ലുലുമാളിൻ്റെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാര്യം നേരത്തെ തന്നെ നമ്മൾ ചാനലിൽ ലുലുമാളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. വാഗിച്ചു എന്നെ തിരുവിടം പോ നടത്തേണമേ ഉഷാവം കൈ കളി. അപ്പോൾ രാത്രി വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ കണ്ട വെള്ളച്ചാട്ടമാണ് നിങ്ങളിതേ കുറച്ച് നേരത്തെ ഫോട്ടോയിൽ കണ്ടത്. രാവിലെ ഒന്നും പറയാൻ പറ്റത്തില്ല, വെളുപ്പിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഫ്രഷപ്പിന് വേണ്ടി നമ്മൾ ഒരിടത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള റൂമാണ്. നമ്മൾ ആദ്യം പെട്ടെന്ന് റെഡിയാവാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരാൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാണ്ട് സുഖമായിട്ടുള്ള ഉറക്കം കഴിഞ്ഞിട്ട് ഇത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ഒരു റൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇനിയും വരും കേട്ടോ ആളുകളൊക്കെ വരും. നമ്മൾ മാത്രമല്ല ഈ റൂമിനകത്തുള്ളത്. പിന്നെ ഇത് ഇവിടുത്തെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട്. പിന്നെ ബാത്റൂമിനകത്താണ് ഈ സംഭവം വന്നത്. ഈ ഡോറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഡോറ് ഇമാതിരി ട്രാൻസ്പാരൻറ്റ് ഡോറാണ്. പിന്നെ ഇത് ഇവിടെയുള്ള ഒരു ഫിഷ് പോണ്ടാണ്. നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള മീനൊക്കെ ഉണ്ട്. കളർഫുൾ ആയിട്ടുള്ള മീനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഇടുക്കിയിൽ വന്ന സമയത്ത് നേരത്തെ വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോഴത്തേക്കും മഴ സീസൺ അല്ലെങ്കിൽ പോലും ഇവിടെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇടുക്കിയിൽ ചില സ്ഥലങ്ങളൊക്കെ എപ്പോഴും മഴയാണെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തവണ നമ്മൾ വന്നപ്പോഴത്തേക്കും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ഇവിടെ രണ്ടുപേരും കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ വേറൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ഫ്രഷപ്പിന് വേണ്ടി കയറിയത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറിലേക്ക് വരുന്നത്. നേരത്തെ ഞാൻ ഇടുക്കിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ഇടുക്കി ഡാം കാണാനായിട്ട് കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഐവി നമ്മുടെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഐവിയുടെ ഭാഗമായിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് മൂന്നാറിലേക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതേ ഇവിടുത്തെ വ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ അങ്ങ് ദൂരെ ആ മലകളിലൊക്കെ നോക്കുമ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് നമ്മൾ കാണുന്നതുകൊണ്ട് അത് നൂല് പോലെ കാണുന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്കാണ് കേട്ടോ ഈസ്റ്റേൺ കമ്പനി കണ്ടത്. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം അടിമാലിയാണ്. അപ്പോൾ അടിമാലിയിലാണ് ഈസ്റ്റേൺ കമ്പനി ഉള്ളത്. ഇതേ വലിയ ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമ്മളിതേ വഴിയിലൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഫുൾ തേയിലത്തോട്ടമാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഇടുക്കി എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടമൊക്കെ ഉള്ളതാണെന്ന്. പിന്നെ അങ്ങ് ദൂരെ നോക്കുമ്പോഴത്തേക്കും ഒരു വെള്ളക്കെട്ട് കാണുന്നുണ്ട്. അത് ഡാമാണോ ലേക്കാണോ എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അത്രയും താഴെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇതേ മുകളിലോട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെയും ഫുള്ള് തേയിലത്തോട്ടമാണ് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് വേറൊരു സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെയും ഫുൾ തേയിലത്തോട്ടമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ഒരു ടീ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടീ ഫാക്ടറിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് നിൽക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. അപ്പം നമ്മളിത് ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല കേട്ടോ, കാര്യം നല്ല മഴയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതേ വീഡിയോ എടുത്ത് പോകുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇവിടെ വഴിയിൽ കാട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തിയിട്ട്
കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ടോപ്പ് സ്റ്റേഷനിലാണ്. അപ്പൊ വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് നടക്കുകയാണ് കേട്ടോ, കുറെ ദൂരം നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നു പോയി നോക്കാം. അപ്പൊ പോകുന്ന വഴിയിൽ ഇതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഉള്ള കടയുണ്ട്, പിന്നെ ടീയും പിന്നെ സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കൂടുതൽ തേയിലയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ തേയിലയും പിന്നെ അല്ലാണ്ട് സ്പൈസ് ഐറ്റം ഒക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കുറെ നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നടന്നു പോവാം. പിന്നെ കുറേ ഇവിടെ നിന്ന് നടന്നു വന്നപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഈ തണുപ്പത്ത് ഇടാനുള്ള ഇതൊന്നും സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കുഞ്ഞിന് മാത്രം ഞാനിത് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം കുറേ ദൂരം നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്ക് ശരിക്കും തണുപ്പ് തോന്നി. ഇത്രയും നേരം വലിയതായിട്ട് തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തണുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇനി തിരിച്ച് വണ്ടിയിൽ കയറുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വഴിയിൽ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ ഇവിടെ നിന്നത് അവിടെ കണ്ട വ്യൂ ഒക്കെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്വെറ്ററും പിന്നെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇടുന്ന സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. കൊച്ചു പിള്ളേർക്കുള്ളതുകൊണ്ട് വലിയവർക്കുള്ളതുകൊണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി താഴോട്ട് നടന്ന് പോകണം. അപ്പോൾ ഇനി നമുക്ക് ഇതേ അതിന് മുകളിൽ കയറാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറണമെങ്കിൽ ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. അതേ ഇവിടെ കയറണമെങ്കിൽ അപ്പോൾ ഇവിടെ കയറുമ്പോൾ നല്ല വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 20 രൂപ കൊടുത്ത് അങ്ങോട്ട് കയറണം. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതേ ഒരു സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. മുകളിൽ കയറിയില്ല, സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ അതേ ഞാൻ മുകളിലോട്ട് കയറി പോവാണ്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ 2 സ്റ്റെപ്പ് കയറിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ടവറിൽ കുറേ ആളുകളുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും അല്ല ഈ കാഴ്ചകൾ കാണാനായിട്ടൊക്കെ കയറിയവർ. അപ്പോൾ ഇതേ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഫോൺ താഴെ വീഡിയോ എന്നൊക്കെ പേടിച്ച് പേടിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മുറുക്കി പിടിച്ചൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. കാര്യം അത്രയും സോറി വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ആഴമുണ്ട്. ഇവിടെ നിന്ന് താഴെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോൺ താഴെ പോകുമെന്നുള്ള ചിന്ത അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കും തോന്നി കേട്ടോ. അപ്പം ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോഴും ഞാൻ കുറച്ച് വ്യൂസൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഇഷ്ടമായി കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല സൂപ്പറാണ്, കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഭംഗിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ചോക്ലേറ്റ് ഒന്നും അല്ല കേട്ടോ. കാരണം ഇത് സാധാരണ ചോക്ലേറ്റ് ആണ്, നമുക്ക് വലിയ ടേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നില്ല, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും തോന്നില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചുണ്ട്, അവർക്ക് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ചോക്ലേറ്റ്. പിന്നെ അതേ ഈ കാണുന്നുണ്ടല്ലോ ക്യാരറ്റ് ദൈപ്പം എടുത്തിട്ട് പോവാണ്, അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. ഓടി വായോ നാട്ടുകാരേ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ കണ്ടത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ താഴോട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല വ്യക്തിയായിട്ട് എക്കോ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനെ ഓരോന്ന് പറയുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരിയാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ പോയി എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഇതിലിപ്പം തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാറ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് നിങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.